ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് പാകിസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ പണിയിട്ടിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാനാണ് ICC ഒരുങ്ങുന്നത്. പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരത്തിന് ശേഷമാണ് ഇത് നടന്നത്. പാകിസ്ഥാൻ താരം റിസ്വാനെതിരെ ICC നടപടി വരുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ശ്രീലങ്കയ്ക്കെതിരെയുള്ള മാച്ചിൽ റിസ്വാൻ സെഞ്ചുറി അടിച്ചിരുന്നു. കളി കഴിഞ്ഞ് റിസ്വാൻ തന്റെ പ്രകടനം ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന ഗാസയിലെ സഹോദരങ്ങൾക്കായി റിസ്വാൻ സമർപ്പിച്ചിരുന്നു. ICC മത്സരത്തിൽ രാഷ്ട്രീയവും മതപരവുമായ പ്രസ്താവനകൾ നടത്താൻ പാടില്ല. ഇത് ICC റൂളിന് എതിരാണ്. അതുകൊണ്ട് റിസ്വാനെതിരെ നടപടി വരുമെന്നാണ് റിപ്പോർട്ട്. മുൻപ് 2019 ഏകദിന ലോകകപ്പിൽ മിലിറ്ററി ലോഗോയുള്ള വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസ് ധോണി ധരിച്ചിരുന്നു. ശേഷം ധോണിയെ ICC വിലക്കിയിരുന്നു. ഇതുപോലെ പാകിസ്ഥാൻ താരം റിസ്വാനെയും വിലക്കുമെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന്റെ റിയൽ നെയിം സഞ്ജു സാംസൺ എന്നാണ്. എന്നാൽ ഇപ്പോൾ സഞ്ജു പേര് മാറ്റിയിരിക്കുകയാണ്. സഞ്ജു സാംസണിലെ സാംസൺ എന്ന പേരാണ് സഞ്ജു മാറ്റിയിരിക്കുന്നത്. പുതിയ പേര് സഞ്ജു വിശ്വനാഥൻ എന്നാണ്. സഞ്ജുവിന്റെ അച്ഛന്റെ പേരാണ് വിശ്വനാഥൻ. മുൻപ് KL രാഹുൽ ലോകേഷ് രാഹുൽ എന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വേറെയും താരങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട്. സയ്യിദ് മുസ്താഖ് അലിയിൽ സഞ്ജു ഉണ്ട്. കേരള ടീമിൽ പണ്ട് സഞ്ജുവിന്റെ പേര് സഞ്ജു സാംസൺ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇപ്രാവശ്യത്തെ സയ്യിദ് മുസ്താഖ് അലിയിൽ സഞ്ജുവിന്റെ പേര് സഞ്ജു വിശ്വനാഥൻ എന്നാണ് ചേർത്തിരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ആരാധകർ ഞെട്ടിയിരിക്കുന്നത്. സഞ്ജു എന്തിനാണ് പേര് മാറ്റിയതെന്നാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത്. പേര് മാറ്റിയാൽ ഭാഗ്യം വരുമെന്ന് സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും വിശ്വസിക്കാറുണ്ട്. അതുകൊണ്ട് പല താരങ്ങളും പേര് മാറ്റാറുമുണ്ട്. സഞ്ജു ഇനി അതിനുള്ള ഭാഗ്യ പരീക്ഷണമാണോ പേര് മാറ്റിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. കാരണം സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഗതി പിടിക്കാൻ സാധിച്ചിട്ടില്ല. സഞ്ജു മികച്ചൊരു പ്ലെയറാണ്. എന്നിട്ടും സഞ്ജുവിനെ എവിടെയും എത്താൻ സാധിച്ചില്ല. എന്തായാലും സഞ്ജുവിന്റെ പുതിയ പേര് സഞ്ജു വിശ്വനാഥൻ എന്നാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.